അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഉസ്താദ്, കുറച്ച് സംശയങ്ങൾ ചോദിക്കാണ്ട്. ഇപ്പോൾ നാട്ടിലൊക്കെ അന്ധവിശ്വാസങ്ങൾ പെരുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നമ്മളെ മുമ്പിക്ക് കറുത്ത പൂച്ച ചാടിയാൽ, അല്ലെങ്കിൽ കൂമം മൂളിയാൽ, അങ്ങനെ പല അന്ധവിശ്വാസങ്ങളായിട്ട് നാട്ടിൽ പല ആൾക്കാരും രംഗത്ത് വരുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഉസ്താദിന് എന്താ ഇസ്ലാമികപരമായിട്ട് പറയാനുള്ളത്? ഇസ്ലാമികപരമായിട്ട് അതിൻ്റെ പ്രത്യേകിച്ച് അടിസ്ഥാനങ്ങളൊന്നും ഇല്ല. ഇസ്ലാമികപരമായിട്ടുള്ളത് വളരെ തെറ്റാണ്. അത് ജാഹിലിയായ കാലഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുടക്കത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ ആ അനുഭവത്തിൽ ലഭിക്കുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടങ്ങൾക്കാണ് ജാഹിലിയായ കാലഘട്ടം എന്ന് പറയുക. ആ ജാഹിലിയായ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചില അനാചാരങ്ങളാണ് അതൊക്കെ. ആ കാലഘട്ടങ്ങളിൽ ഒരു കാര്യം ബഹുമാനപ്പെട്ട മഹത്തുക്കളൊക്കെ കിതാബുകളിൽ പറയുന്നുണ്ട്. അത് മൂങ്ങ പറന്നു വന്ന്, അതല്ലെങ്കിൽ കൂമന് പറന്നു വന്ന് വീടിൻ്റെ മുകളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആളുകൾ മരിക്കും. അതുപോലെ തന്നെ കൂമന് മരിച്ച വീട്ടിൽ നിന്ന്, ആ മരിച്ച വീടിൻ്റെ ചുറ്റുഭാഗത്തിൽ നിന്ന്, പരിസരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കൂമൻ മൂളിയാൽ ഈ മരിച്ച ആളുടെ ആത്മാവാണ് അവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ പഴയ കാലത്തുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഇങ്ങനെ തുടർന്നു പോകുന്ന് അത് നമ്മളിലേക്ക് പകർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ മക്കളും നാളത് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത മക്കളത് വിശ്വസിക്കും. എന്നതുപോലെ തന്നെയാണ് കറുത്ത പൂച്ച വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അത് മുന്നിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ആ യാത്ര പോകൂല, ദുശ്ശകുനാണ് എന്ന് പറഞ്ഞൊക്കെ. ദുശ്ശകുനും ശകുനങ്ങളൊക്കെ ഇസ്ലാമിലുണ്ട്. ചില ദിവസങ്ങൾക്ക്, ചില മാസങ്ങൾക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ അതിന് ഇസ്ലാമിൽ പ്രത്യേകിച്ച് അടിസ്ഥാനങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഒറ്റമൈനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സങ്കടം ഉണ്ടാകും. ചില ഒറ്റമൈനെ കാണുന്ന വിദ്യാർത്ഥികൾ ആ മൈനെ കണ്ടില്ല എന്ന് നടിക്കും. അതല്ലെങ്കിൽ അടുത്ത മൈനെ കാണാൻ വേണ്ടി കാത്തിന്, കാരണം രണ്ട് മൈനെ കണ്ടു കഴിഞ്ഞാൽ ദുഃഖമൊന്നും ഉണ്ടാവൂല. അപ്പോ അടുത്ത മൈനെ തന്നെ കാത്തിരിക്കും ചില വിദ്യാർത്ഥികൾ. ചിലപ്പോൾ അതെ, സ്കൂളിലും മദ്രസയിലും പോകും. ഒരു മൈനെ കണ്ടാൽ ചിലപ്പോൾ സ്കൂൾക്ക് പോകുമ്പോ കുട്ടിക്ക് പേടിയേക്കാരം, കാരണം മാഷിന്റെ കയ്യിൽ നിന്ന് തല്ലു കിട്ടുവോ. രണ്ട് മൈന ഉണ്ട, കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ ചിലപ്പോൾ ശരിയാകും, ചിലപ്പോ അത് വിചാരിച്ചുകൊണ്ട് അതിന് അടിസ്ഥാനമുണ്ട് നമ്മൾ വെക്കരുത്. ചിലപ്പോ കൂമം മൂളുന്ന വീട്ടില് ചിലപ്പോ ആള് മരിക്കും. അപ്പോ പറയും ആ ശരി തന്നെയാണ് എന്ന് പറയും. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ആയുസ് വന്നപ്പോ റബ്ബ് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടുപോയി, അത്ര ഉള്ളതിന് അർത്ഥം. അതല്ലാതെ ആ കൂമൻ മൂളിയത് കൊണ്ടാണ് എന്ന് പറയാൻ അതിന് അടിസ്ഥാനമൊന്നുമില്ല. അതുപോലെ തന്നെ കുറ്റിച്ചുലാൻ എന്ന് പറയുന്ന ഒരു പക്ഷി കരഞ്ഞാല്, അതുപോലെ തന്നെ ആള് മരിക്കുന്നു പറയാം. അതുപോലെ തന്നെ ഏതൊരു ചെടി കാലഘട്ടത്തിൽ, ഏത് ചെടി വീടിന്റെ മുറത്ത് കുഴിച്ചിട്ടാൽ ആ വീട്ടിൽ സമ്പത്ത് കുന്നുകൂടും എന്നൊക്കെ വിശ്വാസങ്ങള് ഇപ്പോ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിനൊന്നും ഇസ്ലാമികപരമായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ല. അതിനെ എതിർക്കപ്പെടേണ്ടതാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അതിന്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇതിങ്ങനെ നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത നാളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതിങ്ങനെ തുടർന്ന് കൊണ്ടുപോയി കയ്യാവുന്ന നാൾ വരെ ഈ വിശ്വാസങ്ങളവിടെ ഉണ്ടാകും. അത് ഇപ്പോൾ തന്നെ അതിനെ നമ്മൾ തിരശീലിടണം എന്ന് മാത്രമല്ല, അത് തെറ്റിദ്ധാരണയുടെ മൂലമാണ് അങ്ങനെ ആളുകൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം ജനങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.